ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് റെസിപ്പി ആട്ടോ ചെയ്യുന്നത്, പ്രോൺസ് വെച്ചിട്ട് ചെയ്യുന്ന രണ്ട് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒന്നൊരു കൊഞ്ച് തീയിലും പിന്നെ ഒരെണ്ണം കൊഞ്ച് വെച്ചിട്ട് ഒരു കുഴമ്പും കൂടി തയ്യാറാക്കുന്നുണ്ട്, പ്രോൺസ് കുഴമ്പ്. നല്ല ടേസ്റ്റാണ് ഈ രണ്ട് റെസിപ്പിയും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ എന്താണ്, എല്ലാത്തിനും കൂടി ചേരും, ചോറിനായാലും നെയ്ച്ചോറിനായാലും പിന്നെ നമ്മുടെ കാപ്പിക്കൊക്കെ, അതായത് പുട്ട്, ഇടിയപ്പം, അപ്പം ഒക്കെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാട്ടോ രണ്ട് റെസിപ്പിയും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിനുവേണ്ട റെസിപ്പീസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കൊഞ്ച് തീയലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്, അതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, നല്ലതായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുമ്പളങ്ങയും കുറച്ച് വെള്ളരിക്കും കൂടെ ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ വേവിക്കാൻ വെക്കേട്ടാ. പിന്നെ അതിനുശേഷം തീയലിന് വേണ്ട തേങ്ങ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന കൊഞ്ച് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള തേങ്ങ എടുക്കുക. ഞാനിവിടെ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ചീരകം, വലിയ ജീരകമില്ല അത്, പിന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ വന്നിട്ട് വറുത്തെടുക്കട്ടെ. തേങ്ങ ഒരുപാട് വറുത്ത് പോകരുത്, ഇതാണ് കറക്റ്റായിട്ട് വരേണ്ടത്. ഒരുപാട് മൂത്ത് പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി അതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ്, കാരണം തേങ്ങയുടെ ചൂട് മതി ഈ മസാല പൊടികളൊക്കെ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളമൊഴിച്ച് അരക്കരുത്, കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അരച്ചാൽ മാത്രമേ ഇത്ര നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതേ കണ്ടല്ലേ, ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ കുമ്പളങ്ങയും വെള്ളരിക്കയും വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളകും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് മിക്സിഡ് ജാറിൽ ഒഴിച്ച് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ അരപ്പ് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇത് കൊഞ്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൊഞ്ചിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെക്കുക കേട്ടോ, രണ്ടോ മൂന്നോ മിനിറ്റ്. കാരണം കൊഞ്ചിനധികം വേഗില്ല, അതുകൊണ്ടാണ് നമ്മൾ അരപ്പ് തിളച്ചതിന് ശേഷം കൊഞ്ച് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ എന്താണ്, കൊഞ്ച് റബ്ബർ പോലെ ആകും കേട്ടോ, ടേസ്റ്റേ ഉണ്ടാകത്തില്ല. അതേ നമ്മുടെ കൊഞ്ച് തീയൽ റെഡിയായിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഈ രീതിയിൽ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തത് കുഴമ്പ് വെക്കുകയാണ്, കൊഞ്ച് കുഴമ്പ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കൊഞ്ച്, ഒരു 10-20 കൊഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്, വേണ്ടത് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുക്കട്ടെ. ഞാനിവിടെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ഇത് ഒരു പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്തിട്ടൊന്ന് സോക്ക് ചെയ്ത് എടുക്കുക കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടോ, വെളുത്തുള്ളിയുടെ ആ ഒരു എണ്ണയിൽ കിടന്ന് മൂക്കുന്നതിൻ്റെ ഒരു മണം വരും, നല്ലൊരു മണം വരും. ആ സമയത്തേക്ക് നമുക്ക് ഞാനൊരു പകുതി സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ എത്രയാണോ പ്രോൺസ് എടുക്കുന്നതിന് അതിനനുസരിച്ചിട്ടുള്ള സവാളയും തക്കാളിയും എടുക്കട്ടെ. അതുപോലെ തന്നെ വെളുത്തുള്ളിയും എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് സവാളയും തക്കാളിയും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കട്ടെ. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് കൂടി ചേർത്തിട്ട് അടച്ച് വെക്കുക, ഒന്നും ഇളക്കരുത്. ഒരു മിനിറ്റിന് ശേഷം തുറന്നിട്ട് കൊഞ്ചൊക്കെ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കട്ടോ, മറിച്ചിട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, വേറെ എക്സ്ട്രാ മസാല പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അടച്ച് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൊഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് നമുക്ക് വേറെ മസാല പൊടികളൊന്നും ആവശ്യമില്ല. പിന്നെ എത്രയാണോ കൊഞ്ച് നമ്മൾ എത്ര ക്വാണ്ടിറ്റിക്ക് എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ സവാള തക്കാളിയൊക്കെ ചേർത്താൽ കുറച്ചുകൂടി ഗ്രേവി ഉണ്ടാവും കേട്ടോ. ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കൊഞ്ച് കുഴമ്പാണ്. ഇത് ടിഫിനിൽ കുട്ടികൾക്ക് കൊടുത്തേക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ എന്താ, ചോറിനൊപ്പം നെയ്ച്ചോറിനൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ രണ്ട് റെസിപ്പിയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.